നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം. റഷ്യ ഉക്രൈൻ യുദ്ധത്തിനിടയിൽ മറ്റൊരു രാജ്യം കൂടി കടന്നു വരികയാണ്. ഉക്രൈനെതിരായി യുദ്ധം ചെയ്യാനാണ് ബെലാറൂസ് സേന റഷ്യൻ സേനയോടൊപ്പം ചേരുകയാണ് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. റഷ്യയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ബെലാറസ് സൈന്യം ഉക്രൈനിലേക്ക് കടക്കാൻ ഒരുങ്ങുകയാണ് എന്ന് ബെലാറൂസിലെ തന്നെ പ്രതിപക്ഷ വിഭാഗമാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നാറ്റോയ്ക്കും അമേരിക്കയ്ക്കും ഇതിലൊരു സംശയം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ മാധ്യമങ്ങൾ ആ ഒരു സംശയം ആരാഞ്ഞപ്പോഴാണ് നിർണായകമായ നീക്കത്തിന് ബെലാറസും ഒരുങ്ങുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ബെലാറസ് സൈന്യം ഉടൻ തന്നെ റഷ്യയുമായി ചേർന്ന് യുദ്ധം ചെയ്യുമെന്ന് US നാറ്റോയും ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. US നാറ്റോ ഉദ്യോഗസ്ഥരും CNN-നോടാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ബെലാറസ് യുദ്ധമുഖത്തേക്ക് ഇറങ്ങാനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ് എന്നാണ് നാറ്റോ അറിയിച്ചത്. ബെലാറൂസ് സംഘർഷത്തിലേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് നാറ്റോ സൈനിക ഉദ്യോഗസ്ഥൻ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ആൾബലത്തിൽ ക്ഷയിച്ച പുടിന് ഇപ്പോൾ പിന്തുണ അനിവാര്യമാണ്. അതിനാൽ തന്നെ ബെലാറൂസ് ഏത് വിധേനയും അവരെ സഹായിക്കും എന്നാണ് നാറ്റോ ഉദ്യോഗസ്ഥർ വിശദീകരിച്ചത്. ഇങ്ങനെ പറയുമ്പോൾ കൂടി നിലവിൽ അത്തരത്തിലൊരു നീക്കം നടന്നിട്ടില്ല എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട്. ഇത് ചർച്ചകളിലുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ പ്രതിപക്ഷം ബെലാറൂസിലെ തന്നെ പ്രതിപക്ഷം ഉയർത്തുന്ന ഒരു കാര്യം കൂടിയാണ്. അല്ലാതെ പ്രത്യക്ഷമായൊരു നീക്കം ബെലാറൂസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല, അത്തരത്തിലുള്ള സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ടുകളൊന്നും പുറത്തു വന്നിട്ടില്ല എന്നും നാറ്റോ ഉദ്യോഗസ്ഥർ വിശദീകരിക്കുന്നുണ്ട്. ആയിരക്കണക്കിന് സേനയെ വിന്യസിക്കാൻ തയ്യാറായി നിൽക്കുകയാണ് ബെലാറസ് കോമ്പാക്ട് യൂണിറ്റുകൾ. അതായത് കഴിയുന്നത്ര വേഗത്തിൽ ഉക്രൈനിലേക്ക് ഇവർ പോകാൻ തയ്യാറായിരിക്കുകയാണ് എന്നാണ് ബെലാറൂസിലെ പ്രതിപക്ഷ വൃത്തങ്ങളും സ്ഥിരീകരിക്കുന്നത്. റഷ്യ ഉക്രൈൻ യുദ്ധത്തിനിടയിൽ മറ്റൊരു രാജ്യം കൂടി യുദ്ധത്തിൽ ചേരുന്നതിൻ്റെ പ്രത്യാഘാതങ്ങൾ വളരെ വലുതായിരിക്കുമെന്നാണ് യുദ്ധവിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ്. അതുപോലെ തന്നെ ഉക്രൈനെതിരായ ബെലാറഷ്യൻ ആക്രമണത്തെ ന്യായീകരിക്കാൻ ബെലാറസ് സർക്കാർ ഒരുങ്ങുകയാണ് എന്ന മുതിർന്ന നാറ്റോ ഇൻ്റലിജൻസ് വിഭാഗം ഉദ്യോഗസ്ഥനും സ്ഥിരീകരിക്കുന്നുണ്ട്. എന്നാൽ ആണവ ആക്രമണ ഭീഷണി നിലനിൽക്കുന്നതിനിടെ റഷ്യ അത്തരത്തിൽ ആണവായുധം പ്രയോഗിക്കാനുള്ള ഒരു സാധ്യതയോ തയ്യാറെടുപ്പോ പ്രത്യക്ഷത്തിൽ നടത്തിയതായിട്ടുള്ള ഒരു തെളിവും ലഭിച്ചിട്ടില്ല എന്നാണ് US ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. എന്നാൽ ബെലാറസ് സൈന്യം യുദ്ധമുഖത്തേക്ക് ഇറങ്ങുന്നു എന്നുള്ള സൂചനകൾ പുറത്തു വരുന്നുവെങ്കിലും നിലവിൽ അത്തരത്തിലൊരു പോരാട്ടത്തിന് പങ്കെടുക്കുന്നതിനെ കുറിച്ചുള്ള സൂചനകളൊന്നും അമേരിക്കയ്ക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് മുതിർന്ന US പ്രതിരോധ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കുന്നത്. പക്ഷേ ബെലാറസിലെ തന്നെ പ്രതിപക്ഷ വിഭാഗം ഈ ഒരു ആരോപണം വലിയ രീതിയിൽ ഉയർത്തുന്നുണ്ട് എന്നും നാറ്റോയുടെയും USന്റെയും മുതിർന്ന ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നുണ്ട്. ബെലാറഷ്യൻ ഉക്രൈനിലേക്ക് ഇതുവരെ നീങ്ങിയിട്ടില്ല എങ്കിലും അത് ഉടൻ ഉണ്ടാകാനുള്ള സാധ്യതയും US നാറ്റോ സൈനികർ തള്ളിക്കളയുന്നില്ല. അതേസമയം യുദ്ധത്തിൽ ബെലാറസിന്റെ പങ്കാളിത്തം സംബന്ധിച്ചുകൊണ്ട് അന്തിമ തീരുമാനം മോസ്കോയിൽ ഇനിയും എടുക്കേണ്ടതുണ്ട് എന്നുള്ളൊരു റിപ്പോർട്ട് കൂടി പുറത്തു വരുന്നുണ്ട്. അക്കാര്യത്തിൽ ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനം റഷ്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതുണ്ട്. എന്നാൽ ഇതിനുള്ള സാധ്യതയും ചർച്ചകളും നടന്നു വരിക മാത്രമാണെന്നും നിലവിൽ അത്തരത്തിലുള്ള നീക്കങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു ആശ്വാസകരമായ കാര്യം കൂടി നാറ്റോ US ഉദ്യോഗസ്ഥർ പങ്കുവെക്കുന്നുണ്ട്. ഉക്രൈനുമായുള്ള ചർച്ചകൾ ഇനിയും ഫലപ്രദമായി തുടങ്ങിയിട്ടില്ല എന്നാണ് റഷ്യ ഔദ്യോഗികമായി തന്നെ അറിയിച്ചിരിക്കുന്നത്. ഉക്രൈനെ സ്വാധീനിക്കാൻ കഴിയുന്ന രാജ്യങ്ങൾ ചർച്ചകളിലൂടെ ക്രിയാത്മകമായ ഒരു സമ്മർദ്ദം അവരിൽ ചെലുത്തണം എന്നുള്ളൊരു ആവശ്യം റഷ്യ ഉയർത്തുന്നുണ്ട്. ഇന്നലെയും ഇരു രാജ്യങ്ങൾക്കിടയിലെ പ്രതികളും ചർച്ചകൾ നടത്തിയെങ്കിലും വലിയ പുരോഗതിയൊന്നും ആ ചർച്ചയിൽ ഉണ്ടായിരുന്നില്ല. അതേസമയം ഉക്രൈൻ യുദ്ധത്തോടുള്ള രാജ്യാന്തര പ്രതികരണം വിലയിരുത്താൻ US പ്രസിഡന്റ് ജോ ബൈഡൻ വെള്ളിയാഴ്ച പോളണ്ടിലെത്തുന്നുണ്ട്. പോളണ്ട് പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തുന്ന ബൈഡൻ യൂറോപ്യൻ രാഷ്ട്രതലവന്മാരുമായി ഫോണിലും സംസാരിക്കുന്നുണ്ട്. യുദ്ധം ആരംഭിച്ചതിന് ശേഷം 33 ലക്ഷം ഉക്രൈൻകാർ പലായനം ചെയ്തതായിട്ടാണ് റിപ്പോർട്ടുകൾ. പോളണ്ടിലേക്കാണ് ഭൂരിഭാഗം ആളുകളും എത്തിയതെന്നാണ് കണക്ക്. ഇവരുടെ സംരക്ഷണത്തിനായി ഈ വർഷം €220 കോടി വേണ്ടിവരും എന്നാണ് കണക്ക് കൂട്ടുന്നത്. അതിനുവേണ്ടിയുള്ള നീക്കങ്ങളും നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. അമേരിക്കയും വലിയ രീതിയിലുള്ള സഹായങ്ങൾ ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എന്നാൽ ഇതിനേക്കാളൊക്കെ വളരെ അപകടകരമായ നീക്കം എന്നുള്ളത് ബെലാറൂസിൻ്റെ നീക്കം തന്നെയാണ്. റഷ്യയെ സഹായിക്കാനായി സൈനികമായുള്ള പിന്തുണ, ആയിരക്കണക്കിന് സൈനികരെ റഷ്യൻ സൈനികരോടൊപ്പം ഇറക്കാനുള്ള നീക്കം ബെലാറൂസ് സൈന്യത്തിൻ്റെ ഭാഗത്തുണ്ടാകുന്നു. പ്രതിപക്ഷ വിഭാഗം അത് ആരോപണമായി ഉന്നയിക്കുന്നു. ആ സംശയം നാറ്റോയ്ക്കും അതുപോലെ തന്നെ US-നും ഉണ്ട് എങ്കിൽ കൂടി പ്രത്യക്ഷത്തിൽ തങ്ങൾക്ക് ഇത് തെളിയിക്കും തരത്തിലുള്ള ഒരു തെളിവുകളും ലഭ്യമായിട്ടില്ല എന്ന് അവർ പ്രതികരിക്കുന്നുണ്ടെങ്കിൽ കൂടി ഈ ഒരു ആക്രമണ സാധ്യത അവർ പൂർണ്ണമായും തള്ളിക്കളയുന്നുമില്ല. ലോകം വലിയ ആശങ്കയിലാണ്. പ്രത്യക്ഷത്തിൽ ഒരു യുദ്ധത്തിന് വേണ്ടി റഷ്യയ്ക്കൊപ്പം ചേർന്നുകൊണ്ട് ബെലാറസ് കൂടി ഇറങ്ങുമ്പോൾ മറ്റൊരു രാജ്യം ഉക്രൈനെ സഹായിക്കേണ്ടി വന്നാലും പുടിന് ഒന്നും പറയാൻ കഴിയില്ല. അങ്ങനെ വരികയാണെങ്കിൽ യുദ്ധം വീണ്ടും കൊഴുക്കാനും അത് വീണ്ടും ലോകമഹായുദ്ധമായി പരിണമിക്കാനുള്ള സാധ്യതയാണ് പലരും കണക്ക് കൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു നീക്കങ്ങളും ഉണ്ടാകരുതെന്നുള്ള മുന്നറിയിപ്പ് അമേരിക്ക തന്നെ നൽകുന്നുണ്ട്. നേരത്തെ തന്നെ ഇതൊരു ലോകമഹായുദ്ധമായി മാറാതിരിക്കാൻ നാറ്റോ വലിയ രീതിയിൽ ശ്രമിക്കുന്നുണ്ട്. സാമ്പത്തികമായും ആയുധമായിട്ടും നാറ്റോ ഉക്രൈനെ സഹായിക്കുന്നുണ്ട് എങ്കിൽ കൂടി യുദ്ധമുഖത്ത് സ്വന്തം സൈനികരെ ഇറക്കിയുള്ള ഒരു നീക്കം ഇതുവരെയും നാറ്റോ രാജ്യങ്ങൾ നടത്തിയിട്ടില്ല, അമേരിക്കയും നടത്തിയിട്ടില്ല. അങ്ങനെ ഒരു നീക്കത്തിന് മുതിർന്നാൽ അത് വലിയ അപകടമായി ഭവിക്കും എന്ന് കണക്ക് കൂട്ടിക്കൊണ്ടാണ് യുഎസും നാറ്റോയും പിൻവലിഞ്ഞു നിൽക്കുന്നത്. പക്ഷേ ഇപ്പോഴും നിങ്ങൾ നീക്കം നടത്താൻ ഉദ്ദേശിക്കുന്നില്ല എങ്കിൽ, റഷ്യക്കെതിരെ നിങ്ങൾ ഒരു തരത്തിലും പ്രതികരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ സ്വമേധയാ വിളിച്ചു പറയണം നിങ്ങൾ പുടിനെ ഭയക്കുന്നു എന്നുള്ളത്. അങ്ങനെയാണ് എങ്കിൽ ഞങ്ങൾ പുടിന് കൈ കൊടുത്തുകൊണ്ട് എൻ്റെ രാജ്യത്തെ ജനങ്ങളെ സംരക്ഷിക്കാനായി ഇറങ്ങിത്തിരിക്കും എന്നാണ് വ്ളാഡിമിർ സെലൻസ്കി ഏറ്റവും ഒടുവിലായി പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും റഷ്യയ്ക്ക് താൻ കൈ കൊടുക്കും, പക്ഷേ അതിനു മുൻപ് എന്തെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് പ്രതികരിക്കാൻ കഴിയുമോ? അങ്ങനെയാണെങ്കിൽ നിങ്ങളോടൊപ്പം ഞാൻ നിൽക്കുമെന്നാണ് നാറ്റോയ്ക്ക് ഒരു മുന്നറിയിപ്പ് എന്നോണം വ്ളാഡിമിർ സെലൻസ്കി നൽകുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.